ഹായ്, എല്ലാവർക്കും രാജാൻ രാജ്യമ്മിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ പെർഫെക്റ്റായി റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. നമ്മുടെ കേക്കിലേക്കായി ക്രീം ചീസും വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ക്രീം ചീസ് ഉണ്ടാക്കാനായി 1 ലിറ്റർ പാല് ഒരു പാത്രത്തിലേക്കൊഴിച്ച് ചൂടാക്കാം. ഇതിനെ പനീർ ഉണ്ടാക്കും പോലെ ഒന്ന് പിരിച്ചെടുക്കണം. ഇതിലേക്ക് 3 ടീസ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ആദ്യം പാൽ തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാ നീരിന് പകരം വിനിഗറും ഉപയോഗിക്കാം. 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ നാരങ്ങാ നീര് നമുക്ക് ഒഴിക്കേണ്ടി വരും. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നോക്കണം, സെപ്പറേറ്റ് ആയില്ലെങ്കിൽ വീണ്ടും 1 ടീസ്പൂൺ കൂടി നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാൽ പിരിഞ്ഞ് സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഇത് തണുത്ത ശേഷം നമുക്ക് ക്രീം പരുവത്തിൽ അരച്ചെടുക്കണം. വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം പെട്ടെന്ന് തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. 1 സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. തണുത്ത ശേഷം അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ ഊറ്റി എടുത്ത വെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഉപയോഗിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദാ മാവും 1 ടീസ്പൂൺ കൊക്കോ പൗഡറുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ ഒരു അരിപ്പയിലേക്കിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. മൈദാ മാവും കൊക്കോ പൗഡറും അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ 3 പ്രാവശ്യം നന്നായി അരിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സായി വരും. ഇനി ഒരു ബൗളിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയോ പൗഡേർഡ് ഷുഗറോ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 4 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ടയുടെ സ്മെൽ മാറിക്കിട്ടാനായി 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് ഇത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഓരോന്ന് ഒഴിച്ചതിന് ശേഷവും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് ചുവന്ന ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മിക്സിന് നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇതിൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എല്ലാ മാവും ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുന്ന പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. 1/2 ഡ്രോപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം എല്ലായിടവും ഒന്ന് അപ്ലൈ ചെയ്ത് ഇതിലേക്ക് അല്പം മൈദാപ്പൊടി തൂവിക്കൊടുക്കാം. കേക്കിൻ്റെ അടിഭാഗം കരിയാതിരിക്കാനാണ് ഇത് ചേർക്കുന്നത്. വളരെ കുറച്ച് ചേർത്ത് ഒന്ന് എല്ലായിടവും വരത്തക്ക എണ്ണ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇതിലേക്കൊരു ബട്ടർ പേപ്പർ വച്ച ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തും അല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
എയർ ബബിൾസ് മാറാനായി ഇത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈർക്കിൽ കൊണ്ട് ഒന്ന് രണ്ട് വര ഇട്ട് കൊടുക്കുക. 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒരു സ്റ്റാൻഡ് വെച്ച ശേഷം വെച്ച് കൊടുക്കാം. ഇതിനെ 45 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതിന് മുകളിലായി ഒരു വെയിറ്റ് കൂടി വെച്ച് കൊടുക്കാം. കേക്ക് വേവുന്ന സമയത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാം. വിപ്പ് മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം മിക്സിയുടെ ജാറിലേക്കിട്ട് തിക്ക് കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. കേക്ക് ഐസിംഗ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് കൂടി തയ്യാറാക്കി എടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും 1 പിഞ്ച് ഉപ്പും ചേർത്ത് ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. തണുത്ത ശേഷം കേക്കിൽ അപ്ലൈ ചെയ്യാം. 45 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്ന നമ്മുടെ കേക്ക് ഒരു ഈർക്കിൽ കൊണ്ട് കുത്തിയപ്പോൾ അത് വെന്തിട്ടുണ്ട്. കേക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഒരു കത്തി ഉപയോഗിച്ചതിൻ്റെ സൈഡൊന്ന് വിടുവിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബട്ടർ പേപ്പർ ഇളക്കിയെടുക്കാം. നമ്മൾ പാൽ പിരിച്ച് തയ്യാറാക്കിയെടുത്ത ക്രീം ചീസിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസും 3 ടേബിൾസ്പൂൺ പൗഡേർഡ് ഷുഗറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അടിച്ചെടുത്ത വിപ്പിംഗ് ക്രീം കുറേശ്ശെ ചേർത്ത് ചെറുതായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 100 കത്തിയോ ഉപയോഗിച്ച് കേക്ക് 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. കേക്ക് സോഫ്റ്റായും വെറ്റായും ഇരിക്കുന്നതിലേക്കായി നമുക്ക് കേക്കിൻ്റെ പീസിലേക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൂടി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഐസിംഗ് ചെയ്തെടുക്കുന്ന ട്രേയിലേക്ക് അല്പം ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഓരോ ലെയർ കേക്കായി വെച്ച് അതിന് മുകളിൽ ക്രീം അപ്ലൈ ചെയ്യാം. ഇതിന് മുകളിലായി ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ലെയർ കേക്കും നമുക്ക് ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. നന്നായൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒരു അടപ്പ് കൊണ്ട് അടച്ച ശേഷം 4 ചുറ്റും കേക്കിൻ്റെ പൊടികൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൻ്റെ നീളം കുറഞ്ഞ സൈഡിൽ അല്പം റെഡ് കളർ പുരട്ടി കൊടുക്കാം. ഇതിലേക്ക് ക്രീം നിറച്ച ശേഷം കേക്കിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള ഫ്ലവർ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആക്കിയ ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.